ധന്യ ഇന്നലെ മുതൽ നടൻ സിദ്ദിഖിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് നമ്മുടെ കേരള പോലീസ് മാത്രമല്ല നമ്മുടെ മാധ്യമങ്ങളും സിദ്ദിഖ് എവിടെയാണ് എന്നുള്ള അന്വേഷണത്തിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണം ഏതുവരെ എത്തി ഇന്നിങ്ങാനും പിടിയിലാകുമോ എന്താണ് ധന്യക്ക് അതിൻ്റെ അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ സിദ്ദിഖിനെ സിദ്ദിക്കിനെക്കുറിച്ച് സിദ്ദിഖിപ്പോൾ സുപ്രീംകോടതിയിൽ ജാമ്യ ഹർജി നൽകിയിട്ടുണ്ട് അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടു എന്തായിട്ടും സിദ്ദിഖ് എവിടെയാണ് ഇപ്പോൾ കേരളം വിട്ട് കർണാടകത്തിലേക്ക് പോയി എന്നൊക്കെയാണ് പറയുന്നത് ഇതിനിടയിൽ ഒരു നടൻ്റെ പേര് ചേർത്ത് പറയുന്നുണ്ട് ആ നടൻ്റെ സംരക്ഷണയിലാണ് സിദ്ദിഖ് അതൊരു മെഗാസ്റ്റാറാണ് മലയാളത്തിൽ ആ നടന് സർക്കാരുമായുള്ള ബന്ധമുള്ളത് കൊണ്ടാണ് ഈ ഇപ്പോൾ സിദ്ദീഖിനെ തൽക്കാലം പിടിക്കണ്ട ഈ ഒളിച്ചുകളി തുടരാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്നാണ് പറയുന്നത് ആ നടൻ്റെ വീട്ടിൽ റെയ്ഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താൻ സാധ്യതയുണ്ട് എന്നൊക്കെ സോഷ്യൽ മീഡിയ പറയുന്നു ഒരു കാര്യം വരുമ്പോൾ ആളുകൾ എന്തൊക്കെ പറയുമെന്നുള്ളത് നമുക്കറിയില്ലല്ലോ അപ്പം തീർച്ചയായിട്ടും സിദ്ദീഖിനെ രക്ഷിക്കാൻ കുറേ പേർ ഉണ്ട് അത് സർക്കാരുമായി മുന്നവരും കാരണം അവർക്ക് അത്രയും അടുപ്പമുള്ള ഒരാളാണ് സിദ്ധിക്ക് ഇപ്പോൾ സഹതാടനായും വില്ലനായും തിളങ്ങിയ സിദ്ദിക്ക് ജീവിതത്തിലും ഒരു വില്ലനായിരുന്നു എന്നുള്ളത് ഒരു പെൺകുട്ടി വർഷങ്ങൾക്ക് ശേഷം വന്ന് പുറത്തു പറഞ്ഞപ്പോഴാണ് കേരളം തന്നെ അറിഞ്ഞത് അഭ്യൂഹങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങളൊക്കെ മുൻപും ഇപ്പോൾ സിദ്ദിക്കിന്റെ ആദ്യ ഭാര്യയുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളൊക്കെ മുൻപ് വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിന് സത്യാവസ്ഥയൊന്നും നമുക്കറിയാത്തത് കൊണ്ട് നമ്മളത് വ്യക്തിഹത്യ നടത്താനോ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനോ പോയിട്ടില്ല പക്ഷേ ഇരുപത്തിരണ്ട് വയസ്സിലൊരു പെൺകുട്ടി താൻ അനുഭവിച്ച പീഡനങ്ങളുടെ കഥകൾ അല്ലെങ്കിൽ അത് കഥയെന്നല്ല താൻ അനുഭവിച്ച വേദന പീഡനങ്ങളുടെ വേദന വന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പറയുമ്പോൾ അവൾ അവൾക്കറിയാം അവൾ അപമാനിതയാവുകയാണ് വീണ്ടും വീണ്ടും പക്ഷേ തന്നെ ഉപദ്രവിച്ചയാൾ രക്ഷപ്പെടാൻ പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് രംഗത്തെത്തി അത് പറയുന്നത് അപ്പോൾ ഒരു പെൺകുട്ടിയുടെ മുന്നിൽ നിന്ന് എന്തൊക്കെ വൃത്തിയേടുകൾ കാണിക്കാൻ കഴിയുമോ അതിൻ്റെ ഏറ്റവും അവസ്ഥയിലുള്ള കാര്യങ്ങളാണ് സിദ്ധി കാണിച്ചത് എന്നിട്ട് ഇന്നലെ ഒരു ചാനൽ തന്നെ പുറത്തുവിട്ടിരിക്കുന്നു വെളുപ്പിനെ പുലർച്ചെയാണ് സിദ്ധിക്ക് വാഹനത്തിൽ രക്ഷപ്പെട്ടത് എന്നുള്ള സിദ്ദീഖിൻ്റെ വാഹനത്തിലെ ജി പി എസ് വെളിയങ്കോട് വരെ പ്രവർത്തിച്ചിരുന്നു എന്നാണ് പറയുന്നത് മാത്രമല്ല പോലീസ് ആലുവയിലെ കുട്ടമശ്ശേരിയിലെ സിദ്ദീഖിൻ്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളോട് പറയുന്നു നിങ്ങൾ അദ്ദേഹത്തോട് കീഴടങ്ങാൻ പറയൂ എന്ന് ഇപ്പോൾ ജാമ്യ ഹർജി ഇന്ന് കോടതി പരിഗണനയിലെടുത്താൽ ഇപ്പോൾ ഈ അറസ്റ്റ് നീളം കാരണം കോടതി എന്താണ് എന്താണതിൽ തീരുമാനമെടുക്കുന്നതെന്ന് അറിഞ്ഞിട്ടേ പിന്നെ അറസ്റ്റിന് സാധിക്കും എന്തായാലും സിദ്ധി കീഴടങ്ങാൻ പോകുന്നില്ല എന്നുള്ളത് ഉറപ്പാണ് സിനിമാ മേഖലയിൽ നമ്മൾ പലപ്പോഴും കണ്ടുള്ള കാര്യങ്ങളാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിക്കണ്ട എന്നാണ് തീരുമാനിക്കുന്നതെങ്കിലുണ്ട് അല്ലെ ഇപ്പൊ സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയത് സുപ്രീം കോടതി ജാമ്യം കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ എന്തായാലും അറസ്റ്റ് ഉടനെ ഉണ്ടാകാൻ സാധ്യത ആരൊക്കെ പ്രൊട്ടക്ട് ചെയ്താലും അറസ്റ്റ് ഉടനെ ഉണ്ടാകാനാണ് സാധ്യത പക്ഷേ സിദ്ധിക്ക് കേരളത്തിലുണ്ട് എന്ന് ജെജി വിശ്വസിക്കുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല എന്തായാലും കേരളത്തിൽ കറങ്ങി നടക്കാൻ സാധ്യതയില്ല കാരണം പോലീസ് പറയുന്നത് ശരിയാണെങ്കിൽ പോലീസിനെ ഈ ഒരു കാര്യത്തിൽ എത്രത്തോളം വിശ്വസിക്കാൻ കഴിയുമെന്ന് എനിക്ക് അറിയില്ല പോലീസ് പറയുന്നത് ശരിയാണെങ്കിൽ അവർ ഇനി അരിച്ചു പിറക്കാത്ത സ്ഥലങ്ങളില്ല ഇന്നസെന്റ് ഏതോ സിനിമയിൽ പറയുന്നത് പോലെ ഓരോ അരിമണിയും ഞാൻ അരിച്ചു പിറക്കി എന്ന് പറയുന്നതുപോലെ നടുക്കടലിൽ കിടക്കുന്ന ബോട്ടുകളിൽ ആലപ്പുഴയിലെ പല റിസോർട്ടുകളിൽ പല നടന്മാരുടെയും വീടുകൾ കേന്ദ്രീകരിച്ച് ഹോട്ടലുകളെല്ലാം കേന്ദ്രീകരിച്ച് ആലുവയിലെ വീടുകൾ കേന്ദ്രീകരിച്ചു അപ്പോ ഇവിടെ എല്ലാം സിദ്ധിക്കിനെതിരെ സിദ്ധിക്ക് എവിടെയാണ് എന്ന് അന്വേഷിച്ച് നടക്കുമ്പോഴും സിദ്ധിക്ക് ഈസിയായി ആയി പുലർച്ചെ തന്റെ വാഹനത്തിൽ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഒറ്റയ്ക്ക് അങ്ങനെ രക്ഷപ്പെടാൻ കഴിയും കേരളത്തിന് പുറത്താണെങ്കിൽ അല്ല എങ്കിൽ കേരളത്തിനുള്ളിൽ തന്നെ ഉണ്ട് എങ്കിൽ പോലും സുരക്ഷിത സ്ഥാനത്തിലായിരിക്കുമല്ലോ ഇപ്പൊ അതുപോലും വളരെ പ്ലാൻഡായിട്ട് തീർച്ചയായിട്ടും പോലീസ് ഇത്രയും അരിച്ചു പറക്കുമ്പോഴും കണ്ണിൽപ്പെടാതെ ഇരിക്കണമെങ്കിൽ ഒന്നുകിൽ ഉന്നത തലങ്ങളിലെ സംരക്ഷണം അല്ലെങ്കിൽ അത്രയും സുരക്ഷിതമായി ബുദ്ധിപരമായി സിനിമയിൽ കാണുന്ന ആ ക്രിക്കറ്റ് വില്ലന്റെ അതേ സ്വഭാവത്തിൽ എവിടെ എവിടെ ഇപ്പൊ ദിലീപിനുമായി ബന്ധപ്പെട്ട കേസ് വന്ന സമയത്ത് ദിലീപിനെ പതിമൂന്ന് മണിക്കർ ചോദ്യം ചെയ്യാനായി പോലീസ് വിളിപ്പിച്ചപ്പോൾ ഈ പതിമൂന്ന് മണിക്കൂർ അമ്മ മീറ്റിംഗിലെ ഓരോ അംഗങ്ങളും ആ ഹോട്ടലിൽ കൊച്ചിയിലെ ഹോട്ടലിൽ തമ്പടിച്ചിരുന്നു കാരണം ദിലീപ് വന്നതിന് ശേഷം എങ്ങനെ ദിലീപിനെ രക്ഷപ്പെടുത്താം എന്നതിനെക്കുറിച്ച് ആലോചിക്കാനാണോ അതോ മുന്നോട്ടുള്ള കാര്യം കാരണം അത്രയ്ക്കൊരു സഹപ്രവർത്തകനോട് കൂടെ നിൽക്കാനാണ് അവർ ശ്രമിക്കുന്നത് അത് തന്നെ അതിന്റെ ഒരു കാര്യമാണ് നമ്മളിപ്പം ബ്ലെയിം ചെയ്യുന്നതിന് മുന്നേ അതിനാ ഒരു സാഹചര്യം വിലയിരുത്തണം അതെ കാരണം ഇങ്ങനെ ഒരു ആരോപണം ദിലീപിനെതിരെ വരുമ്പോൾ അതിനെ നമ്മൾ അത് തെളിയിക്കപ്പെടാത്തടത്തോളം കാലം അത് ആരോപണം തന്നെയാണ് അപ്പം ഈ ഞാൻ ഈ പറയുന്നത് ദിലീപിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതെന്നല്ല വേട്ടക്കാരനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നല്ല അത് തെളിയിക്കപ്പെടുന്നതിന് അയാൾ ആരോപിതനാണ് അവരുടെ സഹപ്രവർഷങ്ങളായുള്ള അടുപ്പമാണത് അതെ അപ്പൊ ആ അടുപ്പത്തിൽ അയാള് കുറ്റക്കാരനെന്ന് തെളിഞ്ഞിട്ടില്ല അപ്പൊ സപ്പോർട്ട് ചെയ്യാന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട് ഇരയോടൊപ്പവും നിൽക്കുന്നുണ്ട് പക്ഷേ ദിലീപിനെയും കയ്യൊഴിയാൻ പറ്റില്ല തീർച്ചയായിട്ടും രണ്ടുപേരും അവരുടെ സുഹൃത്തുക്കളാണ് ഒന്നു ജോലി ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും ഇത് കേസ് തെളിയട്ടെ തെളിഞ്ഞു കഴിഞ്ഞാലേ അവർക്ക് അതുപോലെ തന്നെ തന്നെയായിരിക്കും സിദ്ദിക്കിന്റെ കാര്യത്തിലും തീരുമാനമായിരിക്കില്ല സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കോടതി ഇത്തരം പരാമർശങ്ങൾ നടത്തി എന്നുള്ളത് ശരിയാണ് അതിരൂക്ഷമായ പരാമർശം തന്നെയാണ് സിദ്ദിക്കെതിരെ നടത്തിയത് സർക്കാരിനെതിരെ നടത്തിയത് പക്ഷേ കോടതി വിധിക്കണം ഇന്ന ഇന്ന കാര്യങ്ങൾ കണ്ടെത്തി ഇവിടെ കുറ്റക്കാരൻ സിദ്ദിക്കാണ് എന്ന് കണ്ടുപിടിക്കുന്നവരെ സിദ്ധിഖ് കുറ്റ ആരോപിതൻ മാത്രമാണ് അതിപ്പോൾ ആരെന്തൊക്കെ പറഞ്ഞാലും പക്ഷേ പിടികൊടുക്കാതെ സിദ്ദിഖ് നടക്കുന്നത് എനിക്ക് തോന്നുന്നു സുപ്രീം കോടതിയിൽ നിന്ന് ഏറ്റവും പ്രഗത്ഭനായ വക്കീലാണ് വരുന്നത് അപ്പോൾ ആ വക്കീൽ ജാമ്യം വാങ്ങിക്കൊടുക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഈ സിദ്ധിക്ക് ഈ ഒളിച്ചുകളി നടത്തുന്നത് എന്നുള്ളത് മാത്രമല്ല ഒളിച്ചുകളി നടത്തണമെങ്കിലും അതിന് പിന്നിൽ ഇപ്പോൾ സിദ്ദിഖ് മൊബൈൽ വഴി അഡ്വക്കേറ്റ് വക്കീലന്മാരെ വിളിച്ച് സംസാരിക്കുന്നു എന്ന് പറയുന്നു തീർച്ചയായിട്ടും മൊബൈൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് സിദ്ദിഖ് തന്നെ അത് ചെയ്യണമെന്നില്ല ഇല്ല മറ്റാരെങ്കിലും കാരണം സിദ്ദിക്കിൻ്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ എപ്പോഴും നിരീക്ഷണം എവിടെയാണ് എവിടെ ഓൺ ആയാലും അത് നോട്ട് ചെയ്യപ്പെടുമെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ അത് മറ്റാരെങ്കിലും ആയിരിക്കും സിദ്ധിക്കേണ്ടതായിരിക്കും സിദ്ദിക്കിന് വേണ്ടി പക്ഷെ സിദ്ദിക്കിൻ്റെ വക്കീലുമായി ബന്ധപ്പെടുന്നുണ്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ അതിൻ്റെതായ വഴിക്ക് പോകുന്നുണ്ട് അപ്പോൾ അതിജീവിത തടസ്സ ഹർജി കോടതിയിൽ നൽകിയിട്ടുണ്ട് തൻ്റെ വാദവും കൂടി കേട്ടതിന് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാവൂ ജാമ്യം നൽകുന്ന കാര്യങ്ങളിലേക്ക് കടക്കാവൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ കുറെ നടന്മാരിലേക്ക് കൂടി കാരണം സിദ്ദിഖിന് ആരൊക്കെ സഹായിക്കുന്നു അവർക്കെതിരെ എല്ലാം കേസെടുക്കും എന്നാണ് ഇപ്പൊ പോലീസ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ പ്രൊട്ടക്ട് ചെയ്യുന്നവരും കുറ്റക്കാരും അതെ ഇപ്പോ കൊല്ലുന്നവനേക്കാൾ കുറ്റക്കാരനാണ് കൊല്ലണമെന്ന് പ്ലാൻ ചെയ്യുന്നവൻ ചെയ്യുന്നത് അതെ ചെയ്യണം ഇപ്പൊ നടിയെ ആക്രമിച്ച കേസ് വന്നപ്പോഴാണ് അത് ഏറ്റവും കൂടുതൽ ചർച്ചയായത് പൾസർ സുനിയാണ് അത് ചെയ്തതെങ്കിലും കൊട്ടേഷൻ ഏൽപ്പിച്ച ആളാണ് അതിലും വലിയ കുറ്റക്കാരൻ എന്നുള്ളത് അന്ന് പലരും ചർച്ച ചെയ്ത് വിട്ടുപോയ കാര്യമാണ് ഇവിടെയും അങ്ങനെ തന്നെയാണ് ഒരു പെൺകുട്ടി അവൾ അനുഭവിച്ച വേദനകൾ അവൾ അനുഭവിച്ച പീഡനങ്ങൾ ഇപ്പോൾ ഇന്നലെ പ്രിയതശേഷി പറഞ്ഞതുപോലെ ആ സമയത്ത് നല്ല സുഖിച്ചോ അതിനുശേഷം അതിനുശേഷം വന്ന് ഇത്തരം പരാതികൾ പറയുന്നോ പറഞ്ഞുകൊണ്ട് ഈ സോഷ്യൽ രോഷം കൊള്ളുന്ന കുറെ ആളുകളുണ്ട് ആ സമയത്ത് അവൾ അത് ആസ്വദിച്ചു എന്നുള്ളത് അത് ആസ്വദിച്ചിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഈ വർഷങ്ങൾക്ക് ശേഷം ആ പെൺകുട്ടി വന്ന് അപ്പോഴും അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരാണ് വരുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം ആ ഇരുപത്തിരണ്ട് വയസ്സിൽ നിന്ന് അവൾ ഇപ്പോഴും ആ അനുഭവങ്ങളിൽ നിന്ന് ആ പീഡനങ്ങളിൽ നിന്ന് അവൾ ഇപ്പോഴും കരകയറി വന്നിട്ടില്ല എന്നുള്ളതാണ് ബോൾഡ് ആയിരിക്കാം തുറന്നു പറയാൻ ചിലപ്പോൾ ഒപ്പം ആരും ഉണ്ടാകില്ല ഒറ്റപ്പെടുമായിരിക്കാം സമൂഹത്തിൽ പക്ഷെ എങ്കിലും ആ പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ അവൾ ധൈര്യപൂർവ്വം അവൾക്കറിയാം ദിലീപ് ഒരുപാട് സ്വാധീനമുള്ള വ്യക്തിയാണ് ദിലീപിന്റെ പിന്നിൽ നിൽക്കുന്നവർ അതിലും സ്വാധീനമുള്ള ആളുകളാണ് തനിക്കൊരു പക്ഷേ ഇനി സിനിമ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള ജീവിതം തന്നെ എങ്ങനെയായിരിക്കും എന്നുള്ളതൊരു ചോദ്യത്തിനുമായിരിക്കാം പക്ഷേ അപ്പോഴും നിലപാടുകൾ ഉയർത്തിക്കൊണ്ട് തൻ്റെ ഇടത്തോടെ വന്ന് നിന്ന് പറയുന്ന ആ പെൺകുട്ടി ആ പെൺകുട്ടി പറയുന്നതൊക്കെ സത്യമാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ പെൺകുട്ടിക്ക് നീതി ലഭിക്കണം എന്ന് തന്നെയാണ് പക്ഷെ സിദ്ദീഖിനെ സംരക്ഷിക്കുന്നവർ സിദ്ദിഖിനെ സംരക്ഷിക്കുന്നവരും ഓർക്കുക ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നിങ്ങൾക്കെതിരെയും വരാൻ അധിക സമയമൊന്നുമില്ല നിങ്ങളുടെ വീട്ടിലുമുണ്ട് ഇത്തരത്തിൽ സ്ത്രീകൾ എന്നുള്ളത് മറക്കാതിരിക്കുക കാരണം ഒരു ആപത്ത് എപ്പം വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം അപ്പോ അത്തരത്തിൽ സിദ്ദിഖിനെ ഒളിക്കാൻ സഹായിക്കുന്നവർ ഇപ്പോ പരോപകാരങ്ങളാണല്ലോ ഇനി എന്നെ സഹായിച്ചത് കൊണ്ട് എനിക്ക് തിരിച്ചും സഹായിക്കണം എന്നുള്ള ഒരു പരോപകാരം പിന്നെ സിദ്ദിഖിന് ഇപ്പോൾ പിണറായി വിജയന്റെ രഹസ്യങ്ങൾ എം ആർ അജിത് കുമാർ അറിയാം എന്നതുപോലെ സിനിമയിലെ പല രഹസ്യങ്ങളും അറിയാവുന്ന ഒരാളായിരിക്കാം സിദ്ദിഖ് അതുകൊണ്ട് ഭാരവാഹി കൂടിയായിരുന്നു അപ്പൊ സിദ്ദീഖിനെ കൈയ്യൊഴിഞ്ഞുകൊണ്ട് ചിലരൊക്കെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു അവസ്ഥ കൂടിയുണ്ട് ഇപ്പൊ ഈ വിഷയം എന്തിനാ ഇത്രയധികം മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്ന ഒരു ചോദ്യം പലയിടത്തും ഉയരാറുണ്ട് പക്ഷെ അത് ചർച്ച ചെയ്യേണ്ടതാണ് എന്തുകൊണ്ടെന്നാൽ ഇങ്ങനെ ഒരു അവരുടെ ഒരു ഉയർച്ചയുടെ കാലഘട്ടത്തിൽ സ്ത്രീകളെ അവരിങ്ങനെ ദുരുപയോഗം ചെയ്തു എന്നായാലും അതിനൊരു തിരിച്ചടി ഉണ്ടാകും അന്ന് ഇര എന്ന ഇതിൽ ആ പെൺകുട്ടികൾ നിശബ്ദം അതിന് വശമതരാകേണ്ടി വന്നിട്ടുണ്ടാവാം പക്ഷേ നാളെ ഒരു സമയം ഇത് നിങ്ങൾക്കെതിരെയുള്ള ആയുധമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും അപ്പോൾ നിങ്ങൾക്ക് രക്ഷയില്ല എന്ന് ഇത്തരം മനസ്സുള്ള അതായത് സ്ത്രീകളെ ലൈംഗിക ഉപഭോഗ വസ്തുവായി മാത്രം കണ്ട് ഇത്തരം സമീപനം നടത്തുന്നവർക്ക് ഉള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അതായത് ആരും അറിയില്ല ഞാൻ സേഫാണ് എന്ന് കരുതി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർ മനസ്സിൽ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ നിരവധി പേരുണ്ടാവും അവർക്ക് ഉള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് നാളെ നിങ്ങളും ഇതുപോലെ നെട്ടോട്ടം ഓടേണ്ടി വരാം ഇപ്പോൾ സിനിമാ മേഖലയിലല്ല മറ്റു തൊഴിലിടങ്ങളിലായാലും മറ്റു മേഖലകളിലായാലും ഇത്തരം ആറ്റിറ്റ്യൂഡുള്ള നിരവധി പുരുഷന്മാർ നമുക്ക് ചുറ്റുമുണ്ട് അപ്പോൾ അവർക്ക് വേണ്ട അവർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായി നമുക്കിതിനെ കണക്കാക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ കർമ്മ ഈസ് പൂമറാങ് എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ സിദ്ധിക്ക് തന്നെ പറഞ്ഞ ഒരു ഡയലോഗ് എടുത്തിട്ടാണ് സോഷ്യൽ മീഡിയ അടിക്കുന്നത് അതായത് അത്തരത്തിലൊരനുഭവം ഉണ്ടായാൽ ചെകിട് നോക്കി അടിക്കണം എന്ന് സിദ്ധിക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കരുത് അപ്പോൾ തന്നെ തല്ലണം എന്ന് സിദ്ധിക്ക് പറഞ്ഞതാണ് പക്ഷെ അന്ന് ആ പെൺകുട്ടിക്ക് തല്ലാനുള്ള ധൈര്യമില്ല കാരണം മുറിയിൽ പൂട്ടിയിട്ടുകൊണ്ടാണ് അവളെ അത് ക്രൂരമായി പീഡിപ്പിച്ചത് അപ്പോൾ അന്ന് അവൾക്ക് ധൈര്യമില്ലാത്തത് കൊണ്ടാണ് ഇന്ന് നിയമപരമായി അവൾ അതിനെ നേരിടാൻ ഇറങ്ങി തിരിച്ചത് ആ നിയമപരമായി നേരിടുമ്പോൾ അവളോടൊപ്പം നിയമവ്യവസ്ഥ കൂടി നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അവളോടൊപ്പം നിൽക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് കോടതിയിൽ ഒരു പെൺകുട്ടി എത്രത്തോളം മോശമായി ജാമ്യാപേക്ഷയിൽ കാണിക്കാൻ കഴിയുമോ അത്രത്തോളം മോശമായി കാണിച്ചപ്പോഴും കോടതി ചോദിച്ചത് ആ സ്ത്രീയുടെ സ്വഭാവശുദ്ധിയെ നിങ്ങൾ വിലയിരുത്തണ്ട ആ പെൺകുട്ടി അതിജീവിതയാണ് ആ അതിജീവിതയുടെ സ്വഭാവശുദ്ധിയെ നിങ്ങൾ വിലയിരുത്തേണ്ട അവൾ അനുഭവിച്ച പീഡനത്തെ കുറിച്ചാണ് കോടതി സംസാരിക്കുക പരാതി നൽകാൻ കാലതാമസം ഉണ്ടായി എന്നതും അവൾക്ക് ന്യായം കിട്ടാതിരിക്കാനുള്ള ഒരു അല്ല അവൾക്ക് നീതി കിട്ടണം ആ നീതി കിട്ടുന്നത് വരെ കോടതി കാരണം അവളുടെ പരാതി സത്യസന്ധമാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട കൊണ്ടാണ് കാര്യത്തിൽ കോടതി ഹാജരാക്കി ഉഭയകക്ഷി സമ്മർദ്ദ പ്രകാരമായിരുന്നു കാര്യങ്ങൾ നടന്നത് എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആ സ്ത്രീ ആ സ്ത്രീ വീണ്ടും പല വെളിപ്പെടുത്തലും അപ്പോ ആ മുകേഷിനെതിരെ നടത്തിയ ആരോപണത്തിൽ അവരുടെ ഭാഗത്തും ഈ പറയൂ എന്റെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് പറയുന്നത് പോലെ അവർ അതിൽ പിന്നെയും സഹകരിച്ചിട്ടുണ്ടാവാ ആരോപിക്കുന്ന മറ്റു വിഷയങ്ങൾ നമ്മൾ ഇനിയും ചർച്ച ചെയ്യുക അത് നമ്മൾ ചർച്ച ചെയ്യുക തന്നെ ചെയ്യും കാരണം പല മുഖങ്ങളും തുറന്നു കാട്ടപ്പെടേണ്ടത് വിഗ്രഹങ്ങൾ വിഗ്രഹങ്ങൾ മാത്രമല്ല ഇത്തരം വാർത്താ മാധ്യമങ്ങളിലൂടെ ഇവരുടെയൊക്കെ മുഖങ്ങൾ തുറന്നു കാട്ടുമ്പോൾ ഇനിയും ഇവരുടെ വലയിൽ പെൺകുട്ടികൾ വിഴാതെ നിങ്ങൾ മാക്സിമം നിങ്ങൾ സേഫ് ആയിരിക്കണം ഇവരുടെ അടുത്തൊക്കെ പോയാൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനുള്ള തൻ്റെ ഇടം ഉണ്ടാകണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എതിർക്കാനുള്ള തൻ്റെ ഇടമുണ്ടാകണം എന്ന് നിങ്ങൾ സ്വയം ബോധ്യപ്പെടുത്താനാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നത് അല്ല നമുക്ക് അറിയിച്ചിനോ അതിനപ്പുറം നമ്മൾ ഒരു സുരക്ഷ കൂടി ഇതിൽ ബാ ബാധകമു നമ്മൾ നമ്മുടെ ഒരു ബാധ്യതയായി ഉണ്ട് അതുകൊണ്ടാണ് ഈ മാധ്യമങ്ങളെല്ലാം അല്ലെങ്കിൽ സിദ്ധിക്കൊളിവിൽ പോയാൽ മാധ്യമങ്ങൾക്ക് എന്താ സിദ്ദിക്കിനെ കിട്ടിയാൽ മാധ്യമങ്ങൾക്ക് എന്താ സിദ്ദിക്കുന് ജാമ്യം നിഷേധിച്ചാൽ മാധ്യമങ്ങൾക്ക് എന്താ അതൊക്കെ അനുഭവിക്കേണ്ട സിദ്ധിക്കാം ാണ് പക്ഷെ സിദ്ദിഖിനെ പോലുള്ള ഒരാളോട് സഹകരിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് ഇപ്പോൾ സിദ്ദിഖി നല്ലവനായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കാലത്ത് ഇങ്ങനെയായിരുന്നു ഈ ഫ്രോഡ് എപ്പോഴും ഫ്രോഡാണ് എന്ന് പറയുന്നത് പോലെ ഒരു പ്രാവശ്യം ഇത്തരത്തിൽ പോയി എന്ന് പറഞ്ഞിട്ട് പിന്നീട് നന്നായി കൂടെ എന്ന് ചോദിച്ചാലാവുന്നവരുണ്ടാകാം അത് വളരെ കുറച്ച് പേരാണ് പക്ഷേ ഇനി ഒരു ചുവടെടുത്ത് വയ്ക്കുമ്പോൾ ഇത്തരക്കാർ സിനിമയിലുണ്ട് അവർക്കൊപ്പമാണ് അവർക്കൊപ്പം സേഫ് ആണോ എന്ന് നൂറ് ശതമാനം ചിന്തിച്ചതിന് ശേഷം മാത്രം ഓരോ ചുവടും വയ്ക്കുക പിന്നെ ഈ ലൈംഗിക അതിക്രമങ്ങളിലുള്ള ഒരു വേറൊരു വിശം ഇപ്പോൾ നന്നായി കൂടെ ഇപ്പോൾ മാനസാന്തരം വന്നിട്ടുണ്ട് പക്ഷെ വളരെ ചെറിയൊരു പ്രായത്തിൽ ഒരു പെൺകുട്ടി നേരിടേണ്ടി വന്ന അതായത് ഒരു തൊഴിലിടത്ത് നേരിടേണ്ടി വന്ന ഒരു ലൈംഗികാതിക്രമം ആ ലൈംഗിക പീഡനം അത് അവളുടെ ജീവിതത്തെ ഭാവി ജീവിതത്തെ അവളുടെ ആത്മവിശ്വാസത്തെ എല്ലാം എത്രത്തോളം ബാധിച്ചിട്ടുണ്ടാവും എന്നത് വലിയൊരു കാര്യമാണ് ആ ആ വേട്ടക്കാരന് മാനസാന്തരം ഉണ്ടായി നല്ല പിള്ളയായി നടക്കാമായിരിക്കാം പക്ഷേ ആ അനുഭവിച്ച പെൺകുട്ടിയുടെ ആ ഒരു മാനസികാവസ്ഥയെ അവൾക്കത് മോചിതയാകണമെങ്കിൽ അവളുടെ ത്രൂഔട്ട് അവളുടെ ഫുൾ ലൈഫ് ടൈം അത് അവൾ അനുഭവിക്കുന്ന അനുഭവിക്കുന്നതാണ് തീർച്ചയായിട്ടും കാരണം ഇത്ര മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞാലും അത് ക്ഷമിക്കുന്ന ഒരു ക്ഷമിക്കേണ്ട ഒരു കാര്യമല്ല അതെ ഇവരൊക്കെ പറയുന്നത് തെറ്റി പറ്റിപ്പോയി ഒന്ന് ക്ഷമിച്ചുകൂടെ എന്നാണ് ചോദിക്കുന്നത് ആ ക്ഷമയ്ക്ക് മുന്നിൽ നമ്മൾ അനുഭവിച്ച ഒരു വേദനയുണ്ട് അത് ജീവിതകാലം മുഴുവൻ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും അപ്പോ തെറ്റി പറ്റിയവർക്ക് തിരുത്താം ഒരു സെക്കൻഡ് മതി ഒരു സെക്കൻഡ് കൊണ്ടൊന്നും ആരും നന്നാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എങ്കിൽ പോലും തെറ്റി പറ്റിയാൽ തിരുത്താനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കണം പക്ഷേ ആ തെറ്റിലൂടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഒരു വേദനയുണ്ട് അത് കാണാതെ പോകരുത് എന്നുള്ളത് എന്തായാലും ആ പെൺകുട്ടിക്ക് നീതി കിട്ടട്ടെ അതുവരെ എല്ലാവരും അവർക്കൊപ്പം തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം